ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സമാന്തര ശ്രേണിയിലൂടെ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സമാന്തര ശ്രേണിയുടെ ചോദ്യോത്തരങ്ങളും അതിൻ്റെ അടിസ്ഥാനങ്ങളും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനും ഇങ്ങനെ പലതും നമ്മൾ നോക്കിയിട്ട് വരികയായിരുന്നു. സോ ഇന്ന് നമ്മൾ, എനിക്ക് തോന്നുന്നു, സമാന്തര ശ്രേണിയുടെ ലാസ്റ്റത്തെ ക്ലാസ്സായിട്ടാണ് ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. ഇന്ന് ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഭാവിയിൽ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾക്കത് യൂസ് ചെയ്യാനുണ്ടാവും. സമാന്തര ശ്രേണിയുമായിട്ട് അത്രയധികം ബന്ധമില്ലെങ്കിലും നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇതൊരു സമാന്തര ശ്രേണി തന്നെയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സ്ക്വയർ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പെരിമീറ്റർ, വികർണം, ഏരിയ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ പലതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ്, നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അത് സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻറ്റിജേഴ്സ് എന്താണെന്നാണ്. പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻറ്റിജേഴ്സ് എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇതെല്ലാം പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിലുള്ള ക്ലാസ്സുകൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണസംഖ്യകൾ, എന്താണ് അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും നോക്കുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ എന്താണ് പൂർണ്ണസംഖ്യകൾ എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും സംഖ്യാരേഖ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്താണത്. നമുക്കിവിടെ ഒന്ന് നോക്കാം. നമുക്കിങ്ങനെ ഒരു ലൈനുണ്ട്, ഇങ്ങനെ ഒരു ലൈനുണ്ട്. ഇതിൽ നമ്മൾ ഓരോ യൂണിറ്റ് അകലത്തിൽ ഓരോ നമ്പറുകൾ മാർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ സംഖ്യാരേഖ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്ന് വെച്ചാൽ. നമുക്ക് നോക്കിയാലോ, നമ്മൾ ഇവിടെ ഒന്ന് എന്ന് അടയാളപ്പെടുത്തി, അതിനുശേഷം രണ്ട് അടയാളപ്പെടുത്തി, മൂന്ന് അടയാളപ്പെടുത്തി, നാല് അടയാളപ്പെടുത്തി, ഇതിങ്ങനെ തുടർന്ന് പോകുന്നു. ഇതിനെ എന്താണ് പറയുന്നത്? ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് തുടർന്ന് പോകുന്ന ഈ സംഖ്യകൾക്ക് എന്താണ് പറയുന്നത്? എണ്ണൽ സംഖ്യകൾ അല്ലേ. അതിന് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെയൊക്കെ പറയും. ഇനി ഈ ഒന്ന് രണ്ട് മൂന്നിന് മുൻപ്, ഒന്നിന് മുൻപ് നമ്മളിവിടെ ഒരു പൂജ്യവും കൂടെ മാർക്ക് ചെയ്തെന്ന് വെച്ചോ. ഈ പൂജ്യവും കൂടെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വരുന്ന സംഖ്യകൾക്ക്, ഈ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്ന് തുടർന്ന് പോകുന്ന ഈ എണ്ണൽ സംഖ്യകൾക്ക് എന്താണ് പറയുന്നത്? അഖണ്ഡ സംഖ്യകൾ. എന്താണ് അഖണ്ഡ സംഖ്യകൾ? അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകളുടെ ഇംഗ്ലീഷ് എന്താണ്? ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് തുടർന്ന് പോകുന്ന സംഖ്യകളും സീറോയും രേഖപ്പെടുത്തി കഴിഞ്ഞു അല്ലേ. ഇനി ഈ സീറോയ്ക്ക് മുൻപ്, സീറോയ്ക്ക് മുൻപിലായിട്ട് എന്തെങ്കിലും സംഖ്യകളുണ്ടോ? ഉണ്ടല്ലേ, നമുക്കതറിയാം. അതാണ് എന്താണ്? മൈനസ് വൺ, ഇങ്ങനെ തുടർന്ന് പോകുന്നു. മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ എന്നിങ്ങനെയാണ് സംഖ്യകൾ വരുന്നത്. ഇതിനെന്താണ് പറയുന്നത്? മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ എന്ന് തുടർന്ന് പോകുന്ന ഇതിനെന്താണ് പറയുന്നത്? ന്യൂനസംഖ്യകൾ. അപ്പോൾ ഈ സംഖ്യാരേഖയിൽ ഇപ്പം എന്തൊക്കെയുണ്ട്? ന്യൂനസംഖ്യകളുണ്ട്, പിന്നെ സീറോ ഉണ്ട്, പിന്നെ എണ്ണൽ സംഖ്യകളുണ്ട്. ഇങ്ങനെ ന്യൂനസംഖ്യകളും സീറോയും എണ്ണൽ സംഖ്യകളും ചേർന്ന് വരുന്ന സംഖ്യാശ്രേണിക്ക് പറയുന്നതാണ് പൂർണ്ണസംഖ്യകൾ. ഇങ്ങനെ ഇതെല്ലാം ചേർന്ന് വരുന്ന നമ്പറുകൾക്ക് നമ്മൾ പറയുന്നതാണ് പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻറ്റിജേഴ്സ്. ഇനി നമുക്ക് ഈ ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും പഠിക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ, നമുക്ക് ആദ്യം തന്നെ പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കാം. നമ്മൾ എപ്പോഴും പോസിറ്റീവ് സംഖ്യകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംഖ്യ, അതിൻ്റെ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ തന്നെ നമുക്ക് എടുക്കാം. ഉദാഹരണമായിട്ട് ഇപ്പം ഞാനിവിടെ എഴുതുകയാണ് ഫൈവ് പ്ലസ് ഫോർ എത്രയാണ്, അഞ്ച് പ്ലസ് നാല് എത്രയാണ്. സിമ്പിളാണ്, നമുക്കറിയാം അത് ഒൻപതാണ്. ഇവിടെ ഈ ഫൈവ് എന്ന് പറയുന്നത്, നമ്മളിവിടെ പ്രത്യേകിച്ച് സൈൻ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഈ ഫൈവ് എന്ന് പറയുന്നത് എന്താണ്? ഫൈവ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സംഖ്യയാണ് അല്ലേ, ശരിയല്ലേ. ഈ ഫോറിനും നമ്മളിവിടെ പ്രത്യേകിച്ച് സൈൻ ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ ഈ ഫോറും
പോസിറ്റീവ് ആണ് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്, രണ്ട് പോസിറ്റീവ് സംഖ്യകൾ കൂട്ടുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് സംഖ്യ തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. 10+9 എത്രയാണ് വരുന്നത്? 19 അല്ലേ. നമുക്കറിയാം 19 ആണ് വരുന്നത്. ഇവിടെ ഈ 10 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സംഖ്യയാണ്, ഈ 9 എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് സംഖ്യയാണ്. ഇവ തമ്മിൽ കൂട്ടിയപ്പോഴും നമുക്കൊരു പോസിറ്റീവ് സംഖ്യയാണ് കിട്ടിയത്. അതായത് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ, രണ്ട് പോസിറ്റീവ് സംഖ്യകൾ കൂട്ടുമ്പോൾ ഉത്തരം എന്താണ് കിട്ടുന്നത്? ഉത്തരവും പോസിറ്റീവ് സംഖ്യയായിരിക്കും. രണ്ട് പോസിറ്റീവ് നമ്പറുകൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവും പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇനി നമുക്ക് ന്യൂനസംഖ്യകൾ അഥവാ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കിയാലോ, ഈ സെയിം ഉദാഹരണം തന്നെ നോക്കാം. ഇവിടെയാണ് എഴുതുന്നത് കേട്ടോ, -5 + -4. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? -5 + -4. ഇവിടെ രണ്ടും നെഗറ്റീവ് സംഖ്യകളാണ്. ഇതിൻ്റെ ഉത്തരം എത്രയാണ് വരുന്നത്? വളരെ സിമ്പിളാണ്, ഒന്നും നോക്കാനില്ല. ഈ നെഗറ്റീവ് ആണ് എന്നുള്ളതൊന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട. വെറുതെ ഇത് തമ്മിൽ കൂട്ടുക, എന്നിട്ട് -5 കൊടുക്കുക. വെറുതെ അത് തമ്മിൽ കൂട്ടിയിട്ട് -5 കൊടുത്താൽ മതി. ഇനി ഈ ഉദാഹരണം തന്നെ നോക്കാം. -10 + -9. ഞാൻ പറഞ്ഞു എങ്ങനെയാണ്, ഇതിൻ്റെ മൈനസ് സൈൻ ഒന്നും നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ഇത് തമ്മിൽ കൂട്ടുക, എന്നിട്ട് -9 കൊടുക്കുക. -19. അതായത് ഇവിടെ രണ്ട് നെഗറ്റീവ് സംഖ്യകളാണ് വന്നിരിക്കുന്നത് അല്ലെ. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഉത്തരം എന്തായിരിക്കും? ഉത്തരവും നെഗറ്റീവ് ആയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നെഗറ്റീവ് സംഖ്യകളാണ് എന്നൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട, ജസ്റ്റ് പോസിറ്റീവ് സംഖ്യകൾ പോലെ തന്നെ മനസ്സിൽ വിചാരിച്ച് അവ തമ്മിൽ കൂട്ടുക, അതിനുശേഷം നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പൊ നമ്മൾ എന്താ പഠിച്ചു? ഇപ്പോൾ രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഉത്തരവും എന്തായിരിക്കും? ഉത്തരവും നെഗറ്റീവ് സംഖ്യകളായിരിക്കും. ഇപ്പം ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ ആദ്യം ചെയ്ത എക്സാമ്പിൾ എന്തായിരുന്നു? നമ്മൾ രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടി, അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരവും പോസിറ്റീവ് ആയിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത എന്താണ്? രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടി, അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം നെഗറ്റീവ് ആണ്. ഇത് ഈ സംഖ്യാരേഖ വെച്ച് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നമുക്കതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയാലോ. ഇനി നമുക്ക് വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് ഞാനിവിടെ ഒരു 7+-3 എന്ന് ഞാൻ എഴുതുന്നു. 7+-3 എന്ന് എഴുതി. ഇവിടെ ഒന്നും നോക്കാനില്ല, വളരെ സിമ്പിളാണ്. ഇവ തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ ഏതാണോ അത് കൊടുക്കുക. ഇവിടെ 7 എന്ന് പറഞ്ഞാൽ അത് +7 ആണ്, ഇവിടെ -3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 7 - 3 ചെയ്യുന്നു, അപ്പോൾ നമുക്ക് 4 കിട്ടുന്നു. പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യയാണ് വലുത്, അപ്പോൾ ഇവിടെ പോസിറ്റീവ് തന്നെയാണ്. സിമ്പിൾ അല്ലേ. അടുത്തത് ഈ സെയിം എക്സാമ്പിൾ തന്നെ നോക്കാം. -7+3 ഒന്നും ആലോചിക്കാനില്ല, ഇവ തമ്മിൽ കുറയ്ക്കുന്നു, എന്നിട്ട് വലിയതിൻ്റെ ചിഹ്നം ഏതാണോ അത് കൊടുക്കുന്നു. വലിയ നമ്പർ ഇവിടെ ഏതാണ്? 7 ആണ്. 7 എത്രയാണ്? 7 - നമ്പറാണ് അല്ലേ, നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ എന്താണ് വരുന്നത്? ഇവിടെ -4 എന്ന് വരുന്നു. വളരെ സിമ്പിൾ അല്ലേ. ഒരു ഉദാഹരണം കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഉദാഹരണം എന്താണ്? 8+2. 8+-2 ആണേ. ഇവിടെ എന്താ വരുന്നത്? ഇവ തമ്മിൽ കുറയ്ക്കുന്നു, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുന്നു. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ എന്താ വരുന്നത്? 6 വരുന്നു. വലുത് എന്താണ്? വലുത് 8 ആണ്. അപ്പോൾ +8 ആണ്. +6 ആണ് ഉത്തരം വരുന്നത്. അടുത്തത് സെയിം എക്സാമ്പിൾ തന്നെ. -8+2 ഇവിടെ എന്താ വരുന്നത്? ഇവ തമ്മിൽ കുറയ്ക്കുന്നു, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഏതാണോ അത് കൊടുക്കുന്നു. ഇവിടെ എന്താ വരുന്നത്? -6 വരുന്നു. സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് ഈ വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുന്നത്, ഡിഫറൻറ്റ് സൈൻസ് വരുന്ന നമ്പറുകളുടെ അഡീഷൻ നമുക്ക് ഈ സംഖ്യാരേഖ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് -4 നിന്ന് ചെയ്ത് തുടങ്ങാം. -4+3 എത്രയാണ്? നമുക്കിപ്പോൾ സിമ്പിളായിട്ട് അറിയാം, 4 നിന്ന് 3 കുറയ്ക്കുന്നു, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഏതാണോ അത് കൊടുക്കുന്നു. അപ്പോൾ -1 വരുന്നു. ശരിയല്ലേ. ഇവിടെ നമ്പർ ലൈനിൽ, സംഖ്യാരേഖയിൽ നമുക്ക് -4 ഉണ്ട്. -4 ൽ നിന്ന് 3 സംഖ്യകൾ വലത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്, 3 യൂണിറ്റുകൾ. അപ്പോൾ എന്താ വരുന്നത്? ഇവിടെ ഒരു യൂണിറ്റ് മാറി, ഇവിടെ ഒരു യൂണിറ്റ് മാറി, ഇവിടെ ഒരു യൂണിറ്റ് മാറി. അപ്പോൾ നമ്മൾ 3 യൂണിറ്റ് വലത്തേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്?
മൈനസ് ഒന്ന് വന്നു. അതായത് നാലിൽ നിന്ന് ഒരു യൂണിറ്റ് പോകുമ്പോൾ മൂന്നിലെത്തി, മൂന്നിൽ നിന്ന് ഒരു യൂണിറ്റ് പോകുമ്പോൾ രണ്ടിലെത്തി, വീണ്ടും നമ്മൾ ഒരു യൂണിറ്റ് കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളിവിടെ മൈനസ് വണ്ണിൽ എത്തിയിട്ടുണ്ട്. അതായത് മൈനസ് ഫോർ പ്ലസ് ത്രീ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് വണ്ണ് കിട്ടുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായോ? ഇതുപോലെ തന്നെ ഇതിപ്പോൾ നെഗറ്റീവ് ആണ്, അതായത് ഇവിടെ പ്ലസ് സൈൻ ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഇവിടെ മൈനസ് സൈൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ യൂണിറ്റ് ഇടത്തേക്കായിരുന്നു വരേണ്ടത്. മനസ്സിലായോ? അതായത് ഇവിടെ എന്താ വരുന്നത്? ഫോർ പ്ലസ് മൈനസ് ത്രീ ആയിരുന്നു എന്ന് വെച്ചു. അപ്പം എന്താ വരുന്നത്? ഇവിടെ വലുതിൻ്റെ ചിഹ്നം എന്താണ്? വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. അപ്പോൾ എന്താ വരുന്നത്? നാലിൽ നിന്ന് മൂന്ന് കുറയ്ക്കുന്നു, പോസിറ്റീവ് സൈൻ വരുന്നു. അങ്ങനെയല്ലേ വരുന്നത്? അപ്പം ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയാലോ. നോക്കാം, ഇവിടെ നാല് വരുന്നു, നാലിൽ നിന്ന് മൂന്ന് യൂണിറ്റ് വീണ്ടും പുറകോട്ട് വരുന്നു. ഇവിടെ ഒരു യൂണിറ്റ്, ഇവിടെ രണ്ട് യൂണിറ്റ്, ഇവിടെ മൂന്ന് യൂണിറ്റ്. അപ്പം നമ്മൾ ഒന്നിലെത്തിയില്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അതായത് ഈ മൈനസ് ഫോർ പ്ലസ് ത്രീ ചെയ്യുമ്പോൾ മൈനസ് വൺ വരുന്നു. എങ്ങനെയാണ്? ഇവിടെ മൈനസ് ഫോറിൽ നിന്ന് തുടങ്ങി നമ്മൾ മൂന്ന് യൂണിറ്റ് വലത്തേക്ക് സഞ്ചരിക്കുന്നു, അപ്പോൾ മൈനസ് വൺ കിട്ടി. അത് കഴിഞ്ഞ് ഫോർ പ്ലസ് മൈനസ് ത്രീ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഒന്നാണ് വരുന്നത്. അതെന്താണ്? ഇവിടെ നിന്ന് നാലിൽ നിന്ന് നമ്മൾ മൂന്ന് യൂണിറ്റ് സഞ്ചരിച്ച് ഇവിടെ ഒന്നിലെത്തി. സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റിജേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ ആണ്. അതായത് പൂർണ്ണസംഖ്യകൾ എങ്ങനെയാണ് കുറയ്ക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറയ്ക്കുന്നതിന് പകരം നമ്മൾ ഇത്രയും ചെയ്താൽ മതി, സങ്കലന വിപരീതം കൂട്ടുക, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് സങ്കലന വിപരീതം എന്താണ്? ഇപ്പോൾ നമുക്ക് പ്ലസ് ഫോർ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സങ്കലന വിപരീതം എന്താണ്? സങ്കലന വിപരീതം മൈനസ് ഫോർ ആണ്. ഇനി മൈനസ് ഫൈവ് ആണ് നമ്മളുടെ സംഖ്യ എന്നുണ്ടെങ്കിൽ സങ്കലന വിപരീതം എന്താണ്? പ്ലസ് ഫൈവ് ആണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതായത് ഒരു രണ്ട് സംഖ്യകൾ തമ്മിൽ നമ്മളോട്, രണ്ട് പൂർണ്ണസംഖ്യകൾ തമ്മിൽ നമ്മളോട് കുറയ്ക്കാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ സങ്കലന വിപരീതം കൂട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം, അതിനുശേഷം അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സിമ്പിളായിട്ട് ഇൻറ്റിജേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? കുറയ്ക്കുന്നതിന് പകരം സങ്കലന വിപരീതം കൂട്ടണം, അങ്ങനെയല്ലേ നമ്മളിപ്പോൾ പഠിച്ചത്? അപ്പോൾ നോക്കാം, നയൻ മൈനസ് ഫോർ, ഇത് നമുക്ക് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കണക്കാണ്. ഒമ്പതിൽ നിന്ന് നാല് കുറയ്ക്കുക, അതെങ്ങനെയാണ് ശരിക്കും നമ്മൾ സങ്കലന വിപരീതം കൂട്ടുക എന്നുള്ള കൺസെപ്റ്റിൽ ചെയ്യാം. അപ്പോൾ ഒൻപത് പ്ലസ് മൈനസ് നാല്, ഇവിടെ എന്താണ്? ഇത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എന്താ ചെയ്തത്? ഇപ്പം തമ്മിൽ കുറയ്ക്കുന്നു, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുന്നു. ഒമ്പതിൽ നിന്ന് നാല് പോകുമ്പോൾ അഞ്ച് വരുന്നു, പോസിറ്റീവ് അഞ്ചാണ് വരുന്നത്. അടുത്തത് നാല് മൈനസ് ഒൻപത്, ഇവിടെ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ സിമ്പിളാണ്. അതായത് ചെറിയ സംഖ്യയിൽ നിന്ന് നമ്മളിപ്പോൾ വലിയ സംഖ്യയാണ് കുറയ്ക്കുന്നത്. നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. നാല് പ്ലസ് മൈനസ് ഒൻപത്, ഇവിടെ എന്താണ് വരുന്നത്? ഇത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇവ തമ്മിൽ കുറയ്ക്കുന്നു, അതിനുശേഷം വലുതിൻ്റെ ചിഹ്നം കൊടുക്കുന്നു അല്ലേ. അപ്പോൾ എന്താ വരുന്നത്? മൈനസ് അഞ്ച് വരുന്നു. അടുത്തത് മൈനസ് നയൻ മൈനസ് ഫോർ, അതാണ് ഇനി വരുന്നത്. വീണ്ടും നമ്മൾ കുറയ്ക്കുന്നതിന് പകരം സങ്കലന വിപരീതം കൂട്ടാണ്. പ്ലസ്, ഇവിടെ പ്ലസ് ഫോർ ആണ്, അത് മൈനസ് ഫോർ ആകുന്നു. അപ്പോൾ ഇതെന്താണ് വരുന്നത്? ഇവ തമ്മിൽ കൂട്ടുന്നു, അതിനുശേഷം നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നെഗറ്റീവ് തന്നെയായിരിക്കും ഉത്തരം. അപ്പോൾ എത്രയാണ് വരുന്നത്? മൈനസ് പതിമൂന്ന് വരുന്നു. അടുത്തത് മൈനസ് ഫോർ മൈനസ് നയൻ, അതാണ് വരുന്നത്. വീണ്ടും നമുക്ക് നോക്കാം, മൈനസ് ഫോർ അങ്ങനെ തന്നെ സങ്കലന വിപരീതത്തിന് കൂട്ടാൻ പോവുകയാണ്. പ്ലസ് മൈനസ് നയൻ, വീണ്ടും ഇവ തമ്മിൽ കൂട്ടുന്നു, അതിനുശേഷം വലിയതിൻ്റെ ചിഹ്നം ഏതാ, അല്ല അതിനുശേഷം നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. നെഗറ്റീവ് മൈനസ് തേർട്ടീൻ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നതിന് പകരം അതിൻ്റെ സങ്കലന വിപരീതം കൂട്ടുകയാണ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചു കഴിഞ്ഞു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.